ഗ്രേസ് ടൈമിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ്. നിങ്ങൾ എന്നോട് ചോദിച്ച ഒരുപാട് ഡൗട്ടുകളും അതുപോലെ നമ്മുടെ കിച്ചണിലെ കുറച്ച് ഓർഗനൈസിങ്ങും അങ്ങനെ കുറച്ച് അധികം കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. നമ്മുടെ മാസത്തിന്റെ ആദ്യമാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാറ്. പിന്നെ ഇടയ്ക്ക് ആദ്യം ആവശ്യം വരിക പച്ചക്കറി അതുപോലെ തന്നെ ഇറച്ചി മീനൊക്കെ വാങ്ങാനായിട്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ പോകേണ്ടി വരുള്ളൂ. അല്ലാതെ എല്ലാവരും മാസാദ്യം തന്നെ വാങ്ങും. കൂടിപ്പോയ ഒരു അഞ്ചാം തീയതി അത് മുമ്പ് തന്നെ പർച്ചേസിങ് ഒക്കെ കഴിയും. അപ്പൊ ഇന്നലെ വൈകിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിരിക്കണം. അപ്പൊ പച്ചക്കറിയൊക്കെ നമുക്ക് ഉപ്പും അതുപോലെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പദ്ധതിയിലാക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോക്സ് എവിടുന്ന വാങ്ങിയെന്ന്. അപ്പൊ ഈ ഒരു ബോക്സിന്റെ അളവ് ചോദിച്ചിരുന്നു. അത് 1200 കേട്ടോ. 1 കിലോയും 200 ഗ്രാമും കൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും. ഈ കണ്ടെയ്നർ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ തന്നെയാണ്. അപ്പൊ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഇട്ടുതരാം. ഞാൻ എല്ലാ സാധനങ്ങളും ഇതിലാണ് കേട്ടോ, ഇങ്ങനത്തെ ബോക്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫില്ലായിട്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള സ്നാക്സ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവരെ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂല്ലോ. പരമാവധി ഞാൻ ബിസ്ക്കറ്റ് വാങ്ങുന്നതൊന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. സാധാരണ നന്നായി ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഓരോ കാര്യങ്ങളിങ്ങനെ ആരോഗ്യവകുപ്പൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തോന്നിയപ്പോഴാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്നാക്സ് ആണ് കേട്ടോ ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കാൻ. എന്ന് വെച്ച് ഈ തക്കാളി മുറുക്കുന്ന് വാങ്ങാൻ മറന്നിട്ടില്ല, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് കേട്ടോ തൃശ്ശൂർ നെസ്റ്റോ. അപ്പൊ ഞങ്ങള് സാധാരണ മന്ത്ലി പർച്ചേസ് ഒക്കെ ചെയ്യാം, നെസ്റ്റോയില് പോയിട്ടാണ്. അപ്പൊ നമുക്കിവിടെ കുറച്ച് വളരെ അടുത്താണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് പോണേ. മാസത്തിൽ ഒരു തവണ ഇങ്ങനെ വാങ്ങുമ്പോ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് അത് തീർന്നു ഇത് തീർന്നു എന്ന് വെച്ച് ഓടി ഓടി പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മള് ആദ്യമൊക്കെ ഇടയ്ക്കൊക്കെ പോയി വാങ്ങുന്നതായിരുന്നു പതിവ്. ഇപ്പൊ കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. ഇങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോ പോകുന്നവരാണെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു ബോക്സ് എടുത്താൽ മതി, അവരുടെ സ്നാക്സും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും. നമുക്ക് അരി ഇട്ട് വെക്കാം. ഞങ്ങളിവിടെ വാങ്ങാൻ ചെറുമണിയാണ് കേട്ടോ. അപ്പൊ ഒരു 10 കിലോ അരിയൊക്കെയാണ് വാങ്ങാം. പിന്നെ അത് കഴിയുന്നതനുസരിച്ചാണ് വാങ്ങാറ്. നമ്മുടെ വീട്ടിലൊന്നും അധികം അളികളൊന്നും ഇല്ലല്ലോ. ഇതാ ഇതുപോലത്തെ ചെറുമണിയാണ് കേട്ടോ വാങ്ങാം. അപ്പൊ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ സൗകര്യം കുക്കറിൽ വെക്കാനാണ്. ഇത് ഒറ്റ വിസിലടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചോറ് റെഡിയാണ്. അപ്പൊ കുക്കറിലൊക്കെ വെക്കുന്നവരുണ്ടാവും, അതുപോലെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കഴിയും. അങ്ങനെ ഒരു മാസത്തേക്കുള്ള നമ്മുടെ പലചരക്ക് സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒരുക്കി കഴിഞ്ഞു. ഇനി അതാത് സാധനങ്ങളിലേക്ക് എടുത്തു വെക്കാം. എന്ത് സാധനം എടുത്താലും നമ്മളൊക്കെ തന്നെ അവിടെ തുടച്ച് തുടക്കിയാക്കി കഴിയുവാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് പണി ചെയ്യാൻ തന്നെ ഒരു സുഖം ഉണ്ടാവും. അപ്പൊ അവിടെ ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നതൊക്കെ കല്ലുപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതാണ് ബോക്സുകളിലേക്ക് ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ കുറെ പച്ചക്കറി വാങ്ങിച്ച് വെക്കാറില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയ്ക്കുള്ള പച്ചക്കറി മാത്രം ഇങ്ങനെ വാങ്ങിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യാറുള്ളൂ. അത് നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ബോക്സുകളിലാക്കി ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാം. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി കുറേ ടൈം എടുക്കും. ക്യാരറ്റ് എടുത്തപ്പോഴും ഒരു കാര്യം പറയാൻ ഓർത്തത്, സാധാരണ
സാധാരണ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണ് കിട്ടാറുള്ളത്. അങ്ങനെ ഫ്രഷ് ക്യാരറ്റ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ കഴുകിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ വാങ്ങുന്ന ക്യാരറ്റ് ഇതുപോലെ ഒരല്പം ഫ്രഷ്നെസ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. ആദ്യം ഇത് ചീഞ്ഞ് തവിടുപൊടി ഇരിക്കും. അപ്പൊ പിന്നെ ഇതുപോലെ തൊണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സൈഡ് കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്ത് അത് കുക്കി ഇടണം. അപ്പൊ നാളത്തേക്ക് തോരനൊക്കെ വെച്ച് സെറ്റാക്കാൻ വേണ്ടി ഇത് തന്നെ എടുത്തിരിക്കണേ. അപ്പൊ അതിന് പ്രത്യേക കാര്യങ്ങളൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അത് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒന്ന് രണ്ട് IKEA പ്രോഡക്ട്സ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറി ഒക്കെ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ എന്നാ പിന്നെ ഫ്രിഡ്ജിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഐറ്റം തന്നെ ആദ്യം അങ്ങോട്ട് അൺബോക്സ് ചെയ്താലെന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ബോക്സ്. അപ്പൊ ഈ ബോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഉള്ളില് പല കള്ളികളുണ്ട്. ഇതാവുമ്പോ പച്ചക്കറിയൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങള് അറ്റ് എ ടൈം ഒരെണ്ണത്തിൽ തന്നെ ഒരു ബോക്സ് എടുത്തിടുന്നത് തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഒരുപാട് ബോക്സ് വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പൊ സാമ്പാറിന്റെ പ്രശ്നങ്ങൾ തന്നെയാണെങ്കിൽ പല പല പ്രശ്നങ്ങള് പല പല വേവിലത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ ബോക്സിലാക്കി വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതെന്തായാലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചോളൂ, കാരണം അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്, നല്ല സ്ട്രോങ് ആണ്. അപ്പൊ ഞാൻ ഇതിൽ എന്താണ് സൂക്ഷിച്ചു വെക്കണേ നോക്കാം. ഈ ഒരു മാറ്റും നമ്മള് IKEA-യിൽ വാങ്ങിയത് തന്നെയാണ് കേട്ടോ. ഇതിനു മുമ്പ് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പച്ചക്കറി കഴുകിയതായാലും അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ കഴുകിയതായാലും ഒക്കെ ഇതിന് മുമ്പിൽ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് താഴേക്ക് ആവാതെ നല്ലപോലെ ഇതിനുള്ളിൽ അബ്സോർബ് ചെയ്യും. അപ്പൊ ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഞാൻ ആദ്യം തന്നെ ഇതിനുള്ളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പച്ചക്കറിയിൽ ഒരല്പമെങ്കിലും നനവുണ്ടെങ്കിൽ അതങ്ങോട്ട് അബ്സോർബ് ചെയ്ത് പൊക്കോളും. എന്താണ് നിങ്ങൾ ഇതിൽ കട്ട് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സൗപ്ലി അതുപോലെ തന്നെ ചുവന്നുള്ളി ഒക്കെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് രാവിലെ ഒന്ന് കുക്ക് ചെയ്യുന്ന സമയത്തേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഇപ്പൊ കുറച്ച് ഇഞ്ചി നന്നാക്കിയിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ സവോള നന്നാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് പകരം നിങ്ങൾക്ക് പച്ചക്കറി വേണമെങ്കിൽ വെച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് വെക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് വേപ്പിലയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ വേപ്പില ഉണ്ടെങ്കിലും രാവിലെ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് എടുക്കാനൊന്നും പോകണ്ടല്ലോ. അപ്പൊ ഈ ഒരു ബോക്സ് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഞാൻ ഇതിൽ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ പച്ചമുളകാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണേ. പച്ചമുളക് ഭയങ്കര വിഷമൊക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ പറമ്പിലുള്ളത് തന്നെയാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഞാൻ കൂടുതലും മുളക് പൊടിയാണ് പിന്നെ ഉപയോഗിക്കുക. പച്ചമുളക് പൊതുവെ വാങ്ങുന്ന ശീലമില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എന്ത് വേണമെങ്കിൽ ഇതിൽ വെച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ ബോക്സിൽ അത്യാവശ്യമുള്ള മുളക് അതുപോലെ തന്നെ കറിവേപ്പില, സവോള, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങളല്ല. ഏത് കറി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ പിന്നെ ഇത് നമുക്ക് ഈ ഒരു ബോക്സ് സെറ്റ്. അപ്പൊ നമുക്ക് ഇവിടം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കറുവാപ്പട്ടിയും അതുപോലെ തന്നെ ഗ്രാമ്പും കൂടെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്ത ഒരു ലിക്വിഡാണ് കേട്ടോ. അപ്പൊ പിന്നെ ഈ ചെറിയ ഈച്ച അങ്ങനത്തെ ഒന്നും വരില്ല. ഇവിടെ നമ്മളിപ്പോ പച്ചക്കറി ഒക്കെ അല്ലേ വെച്ചിരുന്നത്, ഇവിടെയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ മാസത്തിന്റെ ആദ്യം പർച്ചേസിനൊക്കെ കഴിഞ്ഞാൽ ഒതുക്കി വെക്കുന്ന പരിപാടികളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് എന്താ
പറയാനായാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ കിച്ചന്റെ ടൂറൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അടുത്ത തന്നെ ആ കിച്ചൻ ടൂറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രീസ് ടൈം. താങ്ക് യു.